40,000 യുവാക്കൾക്ക് തൊഴിൽ വാഗ്ദാനവുമായി കൊല്ലം കുണ്ടറയിൽ തുടങ്ങിയ ടെക്നോ പാർക്ക് മാറി മാറി വന്ന സർക്കാരുകളുടെ ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ട് നശിക്കുന്നു. വേണ്ടത്ര പശ്ചാത്തല സൗകര്യം ഒരുക്കാത്തതിനാലാണ് ഐടി കമ്പനികൾ കുണ്ടറ ടെക്നോ പാർക്കിലേക്ക് വരാൻ വിമുഖത കാണിക്കുന്നത്. 5 വർഷത്തിനിടയിൽ ആകെ 100-ൽ താഴെ പേർക്ക് മാത്രമാണ് ഇവിടെ ജോലി ലഭിച്ചത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ 10-നില കെട്ടിടം യുവാക്കൾ ഏറെ പ്രതീക്ഷയോടെ കണ്ട കുണ്ടറയിലെ ടെക്നോ പാർക്ക്. കഴിഞ്ഞ VS സർക്കാരിന്റെ കാലത്ത് കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ഈ പദ്ധതി ഇപ്പോൾ പാതി വഴിയിലാണ്. ആളില്ലാ കസേരകളും ഒഴിഞ്ഞ ഓഫീസുകളും ഒപ്പം കമ്പനികളെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യവാചകങ്ങളും യുവാക്കളെ വാനോളം കൊതിപ്പിച്ച കുണ്ടറ ടെക്നോ പാർക്ക് മരണത്തോടടുക്കുന്നു. 100,000 സ്ക്വയർ ഫീറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കെട്ടിട സമുച്ചയത്തിൽ ആകെയുള്ളത് 12 IT കമ്പനികൾ. 500 കമ്പനികളെ യഥേഷ്ടം ഉൾക്കൊള്ളാനാകുന്ന ഇവിടെ വരാൻ പ്രമുഖ കമ്പനികൾ വിമുഖത കാണിക്കുന്നു. 400 കോടി ചെലവിട്ട പദ്ധതിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. കൊല്ലത്ത് നിന്നും കുണ്ടറയിലേക്ക് എത്താനുള്ള റോഡ് നന്നാക്കിയത് അടുത്തിടെ. കമ്പയർ ചെയ്യുന്നത് എപ്പോഴും ടെക്നോ പാർക്ക് ട്രിവാൻഡ്രമായിട്ടാണ്. അവിടുത്തെ ഹൈ ഫെസിലിറ്റീസ് കണ്ടിട്ട് അവർ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള അവസ്ഥ കാണുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായും വരാനുള്ള ഒരു വിമുഖത കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റൽ സൗകര്യത്തിനൊപ്പം ഭക്ഷണം, വാഹന സൗകര്യം അങ്ങനെ ഒന്നും തന്നെയില്ല. തിരുവനന്തപുരം ടെക്നോ പാർക്കിനെ അപേക്ഷിച്ച് വാടക കുറവായിരുന്നിട്ടും കമ്പനികൾ കൊല്ലത്തേക്ക് വരാത്തതിന് കാരണം ഇങ്ങനെ നിരവധിയാണ്. കഴിഞ്ഞ UDF സർക്കാർ അപ്പാടെ തഴഞ്ഞ പദ്ധതിയുടെ പ്രതീക്ഷ മുഴുവനും പുതിയ സർക്കാരിലാണ്. കൊല്ലത്തു നിന്നും ഇബ്രാഹിം ഖലീലിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.